ലോലഹൃദയനും കുട്ടികളും ഈ സിനിമ കാണേണ്ടതില്ല എന്ന് ആദ്യമേ തന്നെ പറയട്ടെ. ഇന്ന് നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് ഒരു എക്സ്ട്രീംലി വയലന്റ് സ്ലാഷർ ഹൊറർ മൂവിയെ പറ്റിയാണ്. 2008 ഈ സിനിമ റിലീസായത്. പേര് മിഡ് നൈറ്റ് മീറ്റ് ട്രെയിൻ എന്നാണ്. ക്ലൈവ് ബാർക്കറിന്റെ ബാർക്കേഴ്സ് കളക്ഷൻ ഓഫ് ബുക്സ് ഓഫ് ബ്ലഡിന്റെ ആദ്യ വോളിയത്തിലുള്ള ഒരു ഷോർട്ട് സ്റ്റോറി ആസ്പദമാക്കി റയഹി കിറ്റമൂറയാണ് സിനിമ സംവിധാനം ചെയ്തിരിക്കുന്നത്. ബ്രാഡ്ലി കൂപ്പർ, വിന്നി ജോൺസ് എന്നിവർ സിനിമയിൽ കേന്ദ്ര കഥാപാത്രങ്ങളായി എത്തുന്നു. ഈ സിനിമയിൽ കാണിക്കുന്നത് ലിയോണിന്റെയും മായയുടെയും ജീവിതമാണ്. ബ്രാഡ്ലി കൂപ്പറാണ് ലിയോണായി എത്തുന്നത്. കൂടാതെ ഗേൾഫ്രണ്ട് ആയിട്ടുള്ള മായയായി എത്തുന്നത് ലിസി ബൈബാണ്. നമുക്കിനി ഈ സിനിമയുടെ കഥയിലേക്ക് കടക്കാം. ലിയോൺ ഒരു സ്ട്രഗ്ലിംഗ് ഫോട്ടോഗ്രാഫറാണ്. തന്റെ കരിയറും ജീവിതവും മുന്നോട്ട് കൊണ്ടുപോകാൻ അങ്ങേയറ്റം കഷ്ടപ്പെടുന്ന ഒരു വ്യക്തി. ലിയോണിന് കൂട്ടായി അവനെ വളരെയധികം സ്നേഹിക്കുന്ന മായ എന്ന കാമുകിയാണുള്ളത്. തന്റെ ജോലിയിലെ ഒരു ഉന്നമനം ഉണ്ടാവാൻ വേണ്ടി ലിയോൺ പല ആൾക്കാരെയും സമീപിച്ചു. പക്ഷെ ഒന്നും അങ്ങോട്ട് ശരിയാവുന്നില്ല. നഗരത്തിലെ രാത്രികാല ജീവിതത്തിന്റെ ഇരുണ്ട മുഖം തന്റെ ക്യാമറയിലൂടെ പതിപ്പിച്ച് കുറച്ചുകൂടി റോ റിയലിസ്റ്റിക് ചിത്രങ്ങൾ എടുക്കാൻ ലിയോണിന്റെ ബോസ് അവനോട് പറഞ്ഞു. അങ്ങനെ ചെയ്താൽ തന്റെ ജോലിയിലും സ്ഥാനക്കയറ്റം ഉണ്ടാകുമെന്ന് വിചാരിച്ചുകൊണ്ട് ലിയോൺ അന്ന് രാത്രി മുതൽ രാത്രികാല സഞ്ചാരം ശീലമാക്കുന്നു. തന്റെ കണ്ണിൽ പതിയുന്ന എല്ലാ ആൾക്കാരെയും അവൻ ക്യാമറയിൽ പകർത്തുന്നു. അങ്ങനെ ഇരിക്കെ ഒരു ദിവസം ലിയോണിന് ഒരു പറ്റം സാമൂഹിക വിരുദ്ധർ ഒരു പെൺകുട്ടിയെ അപമാനിക്കുന്നതായി ശ്രദ്ധയിൽപ്പെട്ടു. അവൻ അവരിൽ നിന്ന് അവളെ മോചിപ്പിക്കുകയും ചെയ്തു. ഒടുവിൽ അവളെ അവൻ സുരക്ഷിതമായിട്ട് സബ്വേ ട്രെയിനിൽ കയറ്റി അയക്കുകയും ചെയ്തു. പോകാൻ നേരം അവളുടെ ഒരു ഫോട്ടോയും ലിയോൺ എടുത്തു. പിറ്റേ ദിവസത്തിൽ ആ പെൺകുട്ടിയെ കാണാനില്ല എന്നൊരു ന്യൂസ് ലിയോണിന്റെ ശ്രദ്ധയിൽപ്പെട്ടു. അവൻ അത് മായയോട് പറഞ്ഞു. പക്ഷെ അവൾ അത് വലിയ കാര്യമായി എടുത്തില്ല. പിറ്റേ ദിവസം ലിയോൺ പോലീസിനെ സമീപിച്ചു. പക്ഷെ അവരുടെ അന്വേഷണം തൃപ്തികരമല്ലായിരുന്നു. താൻ കഴിഞ്ഞ ദിവസം ട്രെയിനിൽ കയറ്റിവിട്ട പെൺകുട്ടിക്ക് എന്ത് സംഭവിച്ചു എന്ന ചോദ്യം ലിയോണിന്റെ മനസ്സിനെ വേട്ടയാടാൻ തുടങ്ങി. അങ്ങനെ ലിയോൺ തന്റെ ക്യാമറയും തൂക്കി അന്വേഷണത്തിനിറങ്ങി. സംശയമുള്ള എല്ലാവരുടെയും ഫോട്ടോകൾ എടുത്തു. ആ പെൺകുട്ടി കാണാതെയായ ആ ഒരു സബ്വേ സ്റ്റേഷനിൽ അവസാനം അവൻ എത്തി. അവിടെ നിന്നും അവസാന ട്രെയിനിലായിരുന്നു ലിയോൺ ആ പെൺകുട്ടിയെ കയറ്റിവിട്ടത്. അവിടെ വെച്ച് ലിയോൺ ഒരു വ്യക്തിയെ കാണുന്നു. നല്ല വസ്ത്രധാരണം, 6 മുകളിൽ ഉയരം. അയാൾ ലാസ്റ്റ് ട്രെയിനിന് വേണ്ടി വെയിറ്റ് ചെയ്യുകയാണ്. പിന്നീടുള്ള അന്വേഷണത്തിൽ പെൺകുട്ടി കയറിയ ട്രെയിനിൽ അയാൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എന്ന് ലിയോണിന് മനസ്സിലായി. അയാളെ പിന്തുടർന്ന ലിയോണിന് പല ഞെട്ടിക്കുന്ന രഹസ്യങ്ങൾ മനസ്സിലാവുന്നു. അയാൾ ഒരു കശാപ്പ് ശാലയിലാണ് ജോലി ചെയ്യുന്നത്. ഇതിനു മുൻപ് അവിടെ നിന്ന് കാണാതായ പല ആൾക്കാരും അവസാനമായിട്ട് കയറിയതും ആ ട്രെയിനിലായിരുന്നു. അവസാനം അയാളെ ഫോളോ ചെയ്ത ലിയോണിന് അയാൾ ഒരു കൊലപാതകിയാണെന്നും ആൾക്കാരെ കൊന്ന് കശാപ്പ് ചെയ്യുന്നതാണ് അയാൾക്ക് ആനന്ദം നൽകുന്നതെന്നും കണ്ടെത്താൻ സാധിച്ചു. പിന്നീട് ലിയോൺ അയാളുടെ കയ്യിൽ നിന്ന് രക്ഷപ്പെടുമോ ഇല്ലയോ എന്ന് നിങ്ങൾ സിനിമ കണ്ടു തന്നെ മനസ്സിലാക്കുക. വിന്നി ജോൺസ് ആണ് വില്ലനായ മഹാഗനി എന്ന കഥാപാത്രം ഈ സിനിമയിൽ അവതരിപ്പിച്ചിരിക്കുന്നത്. ന്യൂഡിറ്റി ആൻഡ് വയലൻസ് ഒരുപാടുള്ള സിനിമയുടെ ലെങ്ത് ഏതാണ്ട് 2 വരും. ചില രംഗങ്ങൾ ശരിക്കും നിങ്ങളെ പേടിപ്പിക്കും. മഹാഗനി തന്റെ ചുറ്റിക ഉപയോഗിച്ച് ഓരോ വിക്ടിമിനെയും തലക്കടിച്ചു കൊല്ലുകയാണ് ചെയ്യുന്നത്. ആ അടിയുടെ ഓരോ ആഘാതത്തിലെ ഒരു പെൺകുട്ടിയുടെ തല വരെ തെറിച്ചു പോകുന്നുണ്ട്. അത്രയ്ക്ക് വയലൻസ് ഈ സിനിമയ്ക്കകത്തുണ്ട്. സിംഗിൾ മാൻ ഷോട്ടിലെ അഫക്റ്റഡ് പേഴ്സണെ കാണിക്കുന്നുണ്ട്. ചോരയിൽ കടന്ന് വലിച്ചുകൊണ്ട് പോകുന്ന തരത്തിലുള്ള സിംഗിൾ മാൻ ഷോട്ട്സ് ആണ് സിനിമയിൽ ഉടനീളം ഉപയോഗിച്ചിരിക്കുന്നത്. ബ്രാഡ്ലി കൂപ്പറിന്റെയും മിന്നിസ് ജോൺസിന്റെയും പ്രകടനമാണ് സിനിമയിൽ ഏറ്റവും എടുത്തു പറയേണ്ടത്. മായയായി എത്തിയ ലൈസി ബൈബ് തന്റെ വേഷം മനോഹരമായിട്ട് ചെയ്തു. ഇതൊരു മസ്റ്റ് വാച്ച് സിനിമയിൽ നിന്നും ഒരിക്കലും പറയുന്നില്ല. വേണമെങ്കിൽ ഒന്ന് കാണാവുന്ന ഒരു R-rated മൂവിയാണിത്. ആദ്യമൊക്കെ പതുക്കെ പതുക്കെ സഞ്ചരിക്കുന്ന ഈ ഒരു സിനിമ നായകന് വില്ലനെ കുറിച്ചുള്ള അടയാളങ്ങൾ ലഭിച്ചതിന് ശേഷം നായകൻ വില്ലനെ ഫോളോ ചെയ്യുന്ന കാര്യം വില്ലൻ മനസ്സിലാക്കുന്നിടത്ത് നിന്ന് നായകനും ഗേൾഫ്രണ്ടിനും വില്ലന്റെ അടുത്ത് നിന്ന് ആപത്തുകൾ നേരിടേണ്ടി വരുന്നിടത്താണ് ഈ സിനിമ കുറച്ചുകൂടി ഇൻട്രസ്റ്റിംഗ് ആവുന്നത്. ചിത്രത്തിന്റെ IMDB റേറ്റിംഗ് 6/10 ആണ്. ഈ സിനിമ നമ്മുടെ ടെലിഗ്രാം ചാനലിൽ അവൈലബിൾ ആണ്. ചാനലിന്റെ ജോയിനിങ് ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നതാണ്.